ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒരാൾ കമന്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫ്രഷർ അക്കൗണ്ടന്റ് ആദ്യമായിട്ട് ജോലിക്ക് പോകുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ഓഫീസിൽ ചെയ്യേണ്ടത് അതായത് ഡെയിലി ചെയ്യേണ്ട ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് എന്തൊക്കെ റിപ്പോർട്ട്സുകളാണ് ഡെയിലി എടുക്കേണ്ടത് അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതാണ് ഒരു ഫ്രഷർ അക്കൗണ്ടന്റ് ചെയ്യേണ്ട ഡ്യൂട്ടീസ് എന്തെല്ലാമാണ് മോർണിംഗ് ടു ഈവനിങ് ടാലി പ്രൈമിൽ എന്തൊക്കെ റിപ്പോർട്ടുകളാണ് എടുക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഹലോ ഫ്രണ്ട്സ് ഞാൻ ശ്യാമള നാരായണൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫ്രഷർ അക്കൗണ്ടന്റിൻ്റെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസിനെയും കുറിച്ചിട്ടുള്ളതാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ടീച്ചിങ് സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കാരണം നിങ്ങളുടെ ഒരു ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെയാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഇൻസ്പിരേഷൻ ഞാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ നമ്മളുടെ വീഡിയോയിലേക്ക് വരാം അപ്പോൾ ആദ്യമായിട്ട് ജോലിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫേമിനെ കുറിച്ചിട്ട് ആദ്യം തന്നെ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം എന്ത് തരം ഏത് ടൈപ്പ് ജോലിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏത് ടൈപ്പ് ഓർഗനൈസേഷനിലാണ് നമ്മൾ ജോലി ചെയ്യാൻ പോകുന്നതെന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം അപ്പോൾ ആദ്യത്തെ ദിവസം ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സിസ്റ്റത്തിൽ വെറുതെ ഒന്ന് നോക്കണം അപ്പോൾ ആദ്യത്തെ ദിവസം ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റത്തിൽ ഓൾറെഡി കമ്പനി എല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും കാരണം മുന്നേ ഒരാളവിടെ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതിലൂടെ നമ്മുടെ എന്തെല്ലാം കാര്യങ്ങളാണ് സിസ്റ്റത്തിൽ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നോക്കണം പിന്നെ ഏത് തരം സ്റ്റോക്കാണ് അവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ റിപ്പോർട്ടുകളും ഒന്ന് എടുത്തിട്ട് നോക്കണം പിന്നെ എല്ലാ ഫയൽസുകളും ഒന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ ഒരു ഓഫീസിനാകുമ്പോൾ ഓരോന്നിനും ഓരോ ഫയൽസ് അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും പർച്ചേസിന് ഒരു ഫയൽസ് ഉണ്ടായിരിക്കും പർച്ചേസ് റിട്ടേൺ ഉണ്ടെങ്കിൽ അതിന് വേറൊരു ഫയൽ ഉണ്ടായിരിക്കും സെയിൽസ് ഉണ്ടായിരിക്കും അതേപോലെ തന്നെ സ്റ്റോക്കിന് ഒരു ഫയൽ ഉണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ഫയലുകളും ഒന്ന് മറച്ച് നോക്കണം അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചിട്ട് ഒരു ഐഡിയ കിട്ടും പിന്നെ ഒരു അക്കൗണ്ടൻ്റ് ഡെയിലി എടുക്കേണ്ട കുറച്ച് റിപ്പോർട്ട്സുകളുണ്ട് അപ്പോൾ അത് ഏതെല്ലാം വേണമെന്ന് നോക്കാം ഇപ്പോൾ ഡെയിലി എടുക്കേണ്ട റിപ്പോർട്ട്സുകൾ പറഞ്ഞാൽ ക്യാഷാണ് ക്യാഷിൻ്റെ റിപ്പോർട്ടുകൾ ഡെയിലി ചെക്ക് ചെയ്യണം ഇപ്പോൾ ഡെയിലി വൈകുന്നേരം പോകുന്ന സമയത്ത് അന്നത്തെ സിസ്റ്റത്തിലെ ക്യാഷും കയ്യിലെ ക്യാഷും കൂടിയിട്ട് മാച്ച് ചെയ്ത് പോകണം അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ ഡെയിലി നമുക്ക് ക്യാഷ് ബാലൻസ് നമുക്ക് ചെക്ക് ചെയ്യണം ഇപ്പോൾ ക്യാഷ് ബാലൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഗേറ്റ് വേ ഓഫ് ടാലിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ക്യാഷ് ബാലൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ റിപ്പോർട്ട്സിൻ്റെ അടിയിൽ ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഡിസ്പ്ലേ സെലക്ട് ചെയ്തിട്ട് എടുക്കാം ഡിസ്പ്ലേ എടുത്തു കഴിഞ്ഞാൽ അതിൽ അക്കൗണ്ട്സ് ബുക്കാണ് എടുക്കേണ്ടത് അക്കൗണ്ട്സ് ബുക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു അതിൽ ക്യാഷ് ഓൺ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എടുത്തു അപ്പോൾ ഇവിടെ കാണിക്കും ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞിട്ട് അതേപോലെ തന്നെ ബാങ്ക് എന്ന് പറഞ്ഞിട്ടും ഇവിടെ കാണിക്കും അപ്പോൾ ഇവിടെ ഇപ്പോൾ ഡെബിറ്റിലെ എമൗണ്ടുകൾ ഇവിടെ കാണിക്കും ഇനി ഇവിടെ വെച്ചിട്ട് ഒന്നും കൂടി എൻ്റർ അടിച്ച് നോക്കാം അപ്പോൾ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്യാഷിൻ്റെ ലെഡ്ജർ എന്ന് പറഞ്ഞിട്ട് കാണിക്കും ഒന്നും കൂടി എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മന്ത്ലി റിപ്പോർട്ടുകൾ ഇവിടെ കിട്ടും ഓരോ മന്ത്ലി ആയിട്ടുള്ള റിപ്പോർട്ടുകൾ കിട്ടും ഏപ്രിൽ ടു മാർച്ച് വരെയുള്ള റിപ്പോർട്ടുകൾ കിട്ടും അപ്പോൾ നമുക്ക് ഏത് മന്ത്ലിയാണ് നോക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മന്ത് ഇവിടെ സെലക്ട് ചെയ്തിട്ട് എടുക്കാം ഇപ്പോൾ ഏപ്രിലാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഏപ്രിൽ സെലക്ട് ചെയ്തിട്ട് എടുത്തു അപ്പോൾ ഏപ്രിലെ ക്യാഷ് കാണിക്കും ഇവിടെ വെച്ചിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഏപ്രിലെ എല്ലാ ഡേറ്റിലും ഇവിടെ കാണിക്കും അപ്പോൾ ക്യാഷ് ബാലൻസ് നമ്മൾ ഡെയിലി ചെക്ക് ചെയ്തിട്ട് പോകണം കാരണം ഡെയിലി ചെക്ക് ചെയ്തിട്ട് അന്നത്തെ ക്യാഷ് നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് പോകണം കയ്യിലുള്ള ക്യാഷും അതേപോലെ തന്നെ സിസ്റ്റത്തിലെ ബാലൻസും ഡെയിലി വൈകുന്നേരം ചെക്ക് ചെയ്തിട്ട് പോകണം അപ്പോൾ എന്താ വെച്ചാൽ പിറ്റേ ദിവസം വരുന്ന സമയത്ത് ഓപ്പനിങ്ങിലെ ക്യാഷ് ആയിരിക്കും ഇന്നത്തെ ക്ലോസിംഗ് ബാലൻസ് ആണ് നാളത്തെ ഓപ്പനിങ് ബാലൻസ് ആയിട്ട് മാറുക അപ്പോൾ ഇന്നത്തെ ബാലൻസ് കറക്റ്റ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് നാളെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഒരു ബാലൻസ് നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇതേപോലെ തന്നെ ബാങ്ക് ബാലൻസും ചെക്ക് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട്
വീണ്ടും നമ്മൾ ഇവിടെ ബാങ്ക് അക്കൗണ്ട്സ് സെലക്ട് ചെയ്തിട്ട് എടുത്തു ബാങ്ക് അക്കൗണ്ട്സ് എടുത്തു ഇവിടെ ബാങ്കിന്റെ പേര് ഇപ്പോൾ ഒന്നോ രണ്ടോ ബാങ്കുകൾ ഉണ്ടെങ്കിൽ ആ ബാങ്കിന്റെ പേരുകൾ ഇവിടെ കാണിക്കും ഇവിടെ വെച്ചിട്ട് എൻ്റർ അടിച്ചു ഇവിടെയും ഇതേപോലെ തന്നെ ബാലൻസുകൾ എടുക്കുക അപ്പോൾ ഇത് ബാങ്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് നിർബന്ധമാണ് അപ്പോൾ നമുക്ക് ബാങ്കിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡെയിലിയോ വീക്കിലിയോ ഒക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റുകൾ കിട്ടും അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് ഞാൻ ബാങ്ക് റീകൺസിലിയേഷൻ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എങ്ങനെയാണ് ബാങ്ക് ബാലൻസ് കമ്പനിയുടെ ബാലൻസും ബാങ്കിലെ പാസ്ബുക്കിലെ ബാലൻസും കൂടിയിട്ട് കറക്റ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും മാനുവലായിട്ട് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ട് ചെയ്തിട്ടുണ്ട് ടാലിയിൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് ബാങ്ക് ബാലൻസുകൾ ചെക്ക് ചെയ്യുക പിന്നീടാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോക്കുകൾ ക്ലിയർ ചെയ്യണം അപ്പോൾ ഡെയിലി സ്റ്റോക്ക് ക്ലിയർ ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ നമ്മൾ മന്ത്ലി എങ്കിലും നമ്മുടെ സ്റ്റോക്ക് നമ്മൾ ക്ലിയർ ചെയ്യണം അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ സ്റ്റോക്കിൻ്റെ റിപ്പോർട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഗേറ്റ് വേ ഓഫ് ടാലിയിലാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഗേറ്റ് വേ ഓഫ് ടാലി എടുത്ത് കഴിഞ്ഞിട്ടെങ്കിൽ ഇവിടെ സ്റ്റോക്ക് സമ്മറി എന്ന് പറഞ്ഞിട്ട് കാണിക്കും അപ്പോൾ ഇവിടെ വെച്ചിട്ട് സ്റ്റോക്ക് സമ്മറി സെലക്ട് ചെയ്തിട്ട് എടുത്തു അപ്പോൾ സ്റ്റോക്ക് സമ്മറി എടുത്ത് കഴിഞ്ഞിട്ടെങ്കിൽ നമുക്കിവിടെ സ്റ്റോക്കുകളുടെ കംപ്ലീറ്റ് റിപ്പോർട്ട് കിട്ടും അപ്പോൾ നമ്മളിപ്പോൾ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഗ്രൂപ്പ് വൈസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗ്രൂപ്പ് വൈസ് ആണ് ഫസ്റ്റിലൂടെ കാണിക്കുക ഇപ്പോൾ ഷവർ ഹെഡ് ഉണ്ട് ടൈൽസ് ഉണ്ട് വാഷ് ബേസിൻ ഉണ്ട് ഇനി ഗ്രൂപ്പ് ഇല്ല ഐറ്റംസ് മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഐറ്റം വൈസ് ആയിട്ടാണ് ഇവിടെ കാണിക്കുക അപ്പോൾ ഗ്രൂപ്പ് വൈസ് ആയിട്ടുള്ള റിപ്പോർട്ടുകളാണ് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ച് നോക്കുക അപ്പോൾ എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഐറ്റം വൈസ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ ഇവിടെ കാണും അപ്പോൾ ഈ ഓരോ ഐറ്റമായിട്ടും നമുക്ക് നമ്മുടെ ഫിസിക്കൽ സ്റ്റോക്കും അതേപോലെ തന്നെ നമ്മളുടെ ആക്ച്വൽ സിസ്റ്റത്തിലെ സ്റ്റോക്കും കൂടിയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് നമുക്ക് ഡെയിലി ചെയ്യാന്നുള്ളത് ബുദ്ധിമുട്ടാണ് കാരണം ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരിക്കും പക്ഷേ മന്ത്ലി എങ്കിലും നമ്മൾ ഈ റിപ്പോർട്ടുകൾ നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഇരിക്കണം അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പ് കൊടുക്കുക എന്നുള്ളത് നോക്കാം ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് ഓരോ ഐറ്റത്തിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്തോടത്തേക്ക് പോകണം എന്ന് വിചാരിക്കുക അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കീയാണ് കൺട്രോൾ എൻ്റർ അടിച്ചാൽ മതി ഇവിടെ കൺട്രോൾ എൻ്റർ അടിച്ചു അപ്പോൾ കൺട്രോൾ എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ ഈ ഐറ്റം കൊടുത്തിട്ടുണ്ട് ഈ അണ്ടർ എന്നുള്ളവർക്കാണ് ഇതിൻ്റെ ഗ്രൂപ്പ് കൊടുക്കേണ്ടത് ഇവിടെ വെച്ചിട്ട് ഓൾട്ട് സി അടിച്ചു കഴിഞ്ഞാൽ ഗ്രൂപ്പ് വരും എന്നിട്ട് ഇവിടെ നമുക്ക് കാറ്റഗറി കൊടുക്കണമെങ്കിൽ കാറ്റഗറി കൊടുക്കാം ഇവിടെ വെച്ചിട്ട് ഓൾട്ട് സി അടിച്ചു കഴിഞ്ഞാൽ കാറ്റഗറി ഇവിടെ വെച്ചിട്ട് ഓൾട്ട് സി അടിച്ചു കഴിഞ്ഞാൽ കാറ്റഗറി ഓപ്ഷൻ അവിടെ ആക്ടിവേറ്റ് ആവും അതേപോലെ തന്നെ യൂണിറ്റ് കൊടുത്തു ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ കൊടുക്കാം ഇനി നമുക്ക് ഇവിടെ ഓപ്പനിങ് ബാലൻസ് ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ അടിയിൽ ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഓപ്പനിങ് ബാലൻസ് വരും അപ്പോൾ ഇവിടെ ഓപ്പനിങ് ബാലൻസ് അതിൻ്റെ ക്വാണ്ടിറ്റി റേറ്റ് എമൗണ്ട് ഇവിടെ എല്ലാം ഇങ്ങനെയായിട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് സേവ് ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് ഐറ്റത്തിൻ്റെ റിപ്പോർട്ടുകൾ എടുക്കുക നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ചെക്ക് ചെയ്യേണ്ട ഒരു റിപ്പോർട്ടാണ് ഔട്ട്സ്റ്റാൻഡിങ് റിപ്പോർട്ട്സ് എന്ന് പറയും ഔട്ട്സ്റ്റാൻഡിങ് പറഞ്ഞാൽ കൊടുക്കാനുള്ളതും അതേപോലെ തന്നെ കിട്ടാനുള്ളതും ഇപ്പോൾ നമ്മൾ ഒരു ഫേമിലാകുമ്പോൾ നമ്മൾ അവിടെ പർച്ചേസ് നടത്തും അവിടെ സെയില് നടത്തും അപ്പോൾ പർച്ചേസ് ചെയ്യുന്ന പാർട്ടിക്ക് നമ്മൾ പൈസ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് സെയില് ചെയ്യുമ്പോൾ അവർ നമുക്ക് ഇങ്ങോട്ട് പൈസ തരും പേയബിൾസും ഉണ്ടായിരിക്കും അതേപോലെ തന്നെ റിസീവബിൾസും ഉണ്ടായിരിക്കും അപ്പോൾ ഡെയിലി ചെക്ക് ചെയ്യണം അപ്പോൾ ഡെയിലി വന്നു കഴിഞ്ഞാൽ ഇന്ന് ഏതെങ്കിലും പാർട്ടിക്ക് ബാലൻസുകൾ കൊടുക്കാനുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ചെക്ക് ചെയ്യണം അപ്പോൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ ഡീറ്റെയിൽസും അവിടെ കൊടുക്കാൻ പറ്റും ഓരോ ഡേറ്റിനും കൊടുക്കേണ്ട റിപ്പോർട്ടുകൾ അവിടെ ഡേറ്റ് വൈസ് ആയിട്ട് തന്നെ കാണിക്കും അപ്പോൾ അത് നോക്കിയിട്ടാണ് ഓരോ പാർട്ടിക്കും ഉള്ള പേയ്മെൻ്റ് കൊടുക്കുക ഇതേപോലെ തന്നെയാണ് കിട്ടാനുള്ള ബാലൻസുകളും സെയിൽ നടത്തിക്കഴിഞ്ഞാൽ അവരെ പറയുന്നതാണ് സൺഡ്രി ഡെറ്റേഴ്സ് എന്നാണ് പറയുക അപ്പോൾ ആ സൺഡ്രി ഡെറ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് പേയ്മെൻ്റ് നമുക്ക് കിട്ടണം അപ്പോൾ കിട്ടേണ്ട ഡേറ്റും ഇതേപോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഡേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ വിളിച്ചിട്ട് നമ്മൾ റിമൈൻഡ് ചെയ്യണം അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം ഔട്ട്സ്റ്റാൻഡിങ് റിപ്പോർട്ട്സ് ടാലിയിൽ എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഗേറ്റ് വേ ഓഫ് ടാലിയിലേക്ക് വന്നു ഗേറ്റ് വേ ഓഫ് ടാലിയിൽ എല്ലാ റിപ്പോർട്ട്സും ഡിസ്പ്ലേ ആയിട്ട് കണക്റ്റഡ് ആണ് അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഡിസ്പ്ലേ സെലക്ട് ചെയ്തിട്ടെടുക്കാം ഡിസ്പ്ലേ എടുത്തു അതിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് അക്കൗണ്ട്സ് വന്നിട്ട് ഇവിടെ കാണിക്കും അക്കൗണ്ട്സ് ബുക്കിൻ്റെ അടിയിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് അക്കൗണ്ട്സ് ഇതെടുത്തു സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് അക്കൗണ്ട്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും ഔട്ട്സ്റ്റാൻഡിങ്സ് വന്നിട്ട് കാണിക്കും ഔട്ട്സ്റ്റാൻഡിങ് സെലക്ട് ചെയ്തിട്ടെടുത്തു അതിലെ റിസീവബിൾസും ഉണ്ട് പേയബിൾസും ഉണ്ട് അപ്പോൾ ഫസ്റ്റിലെ പേയബിൾസ് എടുത്ത് നോക്കാം പേയബിൾസ് സെലക്ട് ചെയ്തിട്ടെടുത്തു പേയബിൾസ് പറഞ്ഞാൽ കൊടുക്കാനുള്ള പാർട്ടികളാണ് അപ്പോൾ ഇവിടെ കൊടുക്കാനുള്ള പാർട്ടികളുടെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും ഇവിടെ ഇപ്പോൾ രണ്ട് പാർട്ടികളാണ് വന്നിരിക്കുന്നത് സൺ എൻ്റർപ്രൈസസും ഉണ്ട് അതേപോലെ തന്നെ വൈഷ്ണവ് ഏജൻസിയും ഉണ്ട് അവരുടെ പർച്ചേസ് ചെയ്തിട്ടുള്ള ഡേറ്റ് ഇവിടെ കാണിക്കും റെഫറൻസ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇൻവോയ്സ് നമ്പറാണ് അതേപോലെ തന്നെ ഇവിടെ കൊടുക്കാനുള്ള എമൗണ്ടുകളും ഇവിടെ കാണിക്കും പെൻഡിങ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും ഡ്യൂ ഓൺ ഇതെന്നാണ് കൊടുക്കേണ്ട ഡേറ്റ്
31st. Just on the entered to either purchase selected to purchase it to entered to. A private purchase natural summit, the Ivade and an invoice number would under the supplier day, invoice number you would have put to Ivade invoice number on to Karnicum. Other engineer Ivade entered to Ivade date in the Lord, purchase a bill data and would have put cut other. Nunca bill cutter summit, Avid and Nano Adjudic another, our data and Ivade put cut other. The Urthan, you would have parted a pay to Urthu, entered to, a bit of complete parted details or a Kurka, address, all details of Ivada Kurkana. Either Lam Urthu and the Chenegal, Ivada, GST number, state, all details of Urthu and the Chenegal, either just entered here. Entered to the Yan, Ivada purchase letter, Nurtha, purchase on a concatada. Other than your pin items of Urkana. Items, other than Gordon and Dale Gordon selected to come, batch, other portion of pieces, quantity, rate, amount, all details of Kurtu and the Shasham, either just entered to Kurka. If all them entered to the index in Nagil, Pinny and another tax or Urkata, GST rate, Ivadana Kurkata, but just entered to the index in Nagil, Ivada CGST. CGST is a ledger created in Sametha. If created the card angle, you would have just on the control entrance. Duties and taxes of Urdu. Type of duty or tax mode of the GST. Tax type is a central tax of Urdu. It is just entered. That is what the SGST. We do control entered under duties and taxes. Type of duty or tax GST Urdu. Tax type is a state tax of Urdu. Just entered to pay amount automatically. It is on the day. If you just entered to the engineer, you can box on a video. We would have a parental and the bill wise details for some enterprises. Monitor up, you would have a career reference. You would have a carnicum. Upon number purchase in the Sametan angle, either automatic item, you new reference. Ilana could cut other. The engineer now give a bill number and automatic item. If you have a due date in the road to the Jessica, extra those amount of credit days are Kaluchi another. Our purchase Narthan Sametha Namuka payment to the Aran Mediator, 3 days of Vika Anvadikum. It's a just little payment to Sandikana. Our days are even a good cut other. Our 30 days are warm, 15 days are warm. Number days Narthan and automatic items in the due date to the Karnicum. Purchase Narthia Murka Muppadu San and the Legit, Ivade, 31st May, Murta, automatic item, Ivada Karnicum. Our 3 settings is Jesu and Matrana reported to Mokana. എന്നാണ് കൊടുക്കേണ്ട ഡേറ്റ് എന്നുള്ളത് അവിടെ കാണിക്കുന്നു. ഇത് നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് സേവ് ചെയ്തു. അതേപോലെ തന്നെ നരേഷനും നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. എൻട്രി ചെയ്യുന്ന സമയത്ത് നരേഷന് വളരെ ഇമ്പോർട്ടൻസ് ആണുള്ളത്. കാരണം നരേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് എൻട്രീസ് സോർട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പർച്ചേസിൻ്റെ അവിടെയാണെങ്കിലും ഏത് എൻട്രിക്കാണെങ്കിലും നരേഷൻ നിർബന്ധമായിട്ടും അവിടെ കൊടുത്തിരിക്കണം. ഇനി നമുക്ക് റിപ്പോർട്ടുകൾ എടുത്ത് നോക്കാം. അപ്പോൾ ഇവിടെ എടുത്ത് കഴിഞ്ഞിട്ടെങ്കിൽ ഇപ്പോൾ പെൻഡിങ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. ഔട്ട്സ്റ്റാൻഡിങ്സിലെ പേയബിൾസ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ കാണിക്കും, ഇവിടെ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്, റഫറൻസ് നമ്പർ വന്നിട്ടുണ്ട്, പാർട്ടീസ് അക്കൗണ്ട് നെയിമിലെ സൺ എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്, ഇവിടെ പെൻഡിങ് എമൗണ്ട് ഇത്ര എമൗണ്ട് കാണിക്കുന്നുണ്ട്, ഇവിടെ ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ റിപ്പോർട്ട് എടുത്ത് നോക്കണ ഡേറ്റ് ഇവിടെ മാറ്റി കൊടുക്കാം. ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് F2 അടിച്ചു. ഇപ്പോൾ റിപ്പോർട്ട് എടുത്ത് നോക്കണത് 1/6 അസ്യൂം ചെയ്യാം. 1/6 June 1 വന്നിട്ടാണ് നോക്കണത്. June 1 വന്ന സമയത്ത് ഇന്ന് ആർക്കൊക്കെ പേയ്മെൻറ്റ് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത് എല്ലാ ഡേറ്റ് അപ്പോൾ ഇത് ഡെയിലി എടുത്ത് നോക്കേണ്ട റിപ്പോർട്ടാണ് ഇത്. ഓരോ ദിവസവും ഏതൊക്കെ ആൾക്കാർക്ക് കൊടുക്കാനുണ്ട്, എത്ര എമൗണ്ടാണ് കൊടുക്കാനുള്ളത്, ഈ കാര്യങ്ങളൊക്കെ ഡെയിലി എടുത്ത് നോക്കണം. ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് 1/6 സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1/6 എടുത്ത് കഴിഞ്ഞിട്ടെങ്കിൽ ഇവിടെ കാണിക്കും ഡ്യൂ ഓൺ എന്ന് പറയുന്നത് 31st May. 31st May ഈ ബില്ല് ഡ്യൂ ആയത്. 31st May ഈ ബില്ല് ഡ്യൂ ആയത്. അപ്പോൾ ഇവിടെ കാണിക്കും ഓവർ ഡ്യൂ ബൈ ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് 1 days കാണിക്കും. കാരണം 1 June അല്ലേ റിപ്പോർട്ട് എടുത്ത് നോക്കണത്. 31st May ഡ്യൂ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ
due date കഴിഞ്ഞിട്ട് എത്ര ദിവസം ഓവർഡ്യൂ ആയിട്ടുണ്ട് ഒരു ദിവസം ഓവർഡ്യൂ ആയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് കാണിക്കും അപ്പോൾ പർച്ചേസിനെ സംബന്ധിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട് തന്നെ നമുക്ക് ടാലിയിൽ കിട്ടും ഏതൊക്കെ ആൾക്കാർക്കാണ് കൊടുക്കാനുള്ളത് എത്രയാണ് എമൗണ്ട് കൊടുക്കാനുള്ളത് എന്നാണ് ഡ്യൂ ഡേറ്റ് കഴിഞ്ഞുവെങ്കിൽ എത്ര ദിവസം ഓവർഡ്യൂ ആയിട്ടുണ്ട് ഇങ്ങനെ ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് തന്നെ നമുക്ക് കിട്ടും ആ റിപ്പോർട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എന്താണ് കുറച്ച് അഡീഷണൽ സെറ്റിംഗ്സ് എല്ലാം ഇവിടെ ചെയ്തു വെക്കണം അപ്പോൾ ഇത് നിർബന്ധമായിട്ടും ഡെയിലി എടുക്കേണ്ട ഒരു റിപ്പോർട്ടാണ് ഇത് ആർക്കൊക്കെ കൊടുക്കാനുള്ളത് എന്നുള്ളത് നമ്മൾ ഡെയിലി എടുത്ത് നോക്കണം അല്ലെങ്കിൽ ഒരുപാട് പെൻഡിങ് എമൗണ്ടുകൾ വരും അന്നന്ന് കൊടുക്കാനുള്ള എമൗണ്ടുകളെല്ലാം അന്നന്ന് തന്നെ കൊടുത്ത് തീർക്കണം ഇതേപോലെ തന്നെയാണ് കിട്ടാനുള്ള റിപ്പോർട്ടുകളും അപ്പൊ കിട്ടാനുള്ള റിപ്പോർട്ടുകൾ എടുക്കണമെങ്കിൽ ഏതാണ് എടുക്കേണ്ടത് പേബിൾസിന് പകരം എന്തെടുക്കണം റിസീവബിൾസ് എടുക്കണം അപ്പോൾ ഇവിടെ റിസീവബിൾസ് എടുത്താലും ഇവിടെ കാണിക്കും ഡേറ്റ് കാണിക്കും പാർട്ടീസ് അക്കൗണ്ട് നെയിം കാണിക്കും ഇവിടെ പെൻഡിങ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കും ഇവിടെയും നമുക്ക് റിപ്പോർട്ടുകൾ ഡേറ്റ് എടുത്തുന്നു ഇവിടെയും നമുക്ക് ഡേറ്റ് മാറ്റി കൊടുക്കാം 1 ജൂലൈക്കാണ് റിപ്പോർട്ട് എടുത്ത് നോക്കണമെന്ന് വിചാരിക്കുക 1 ജൂലൈ ഇവിടെ കൊടുത്തു എൻ്റർ അടിച്ചു അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇവിടെ എമൗണ്ട് വന്നിട്ടുണ്ട് ഇത് ഡ്യൂ ആയിട്ടുള്ള ഡേറ്റ് എന്ന് പറയണതാണെങ്കിൽ ഇപ്പോൾ 31 മെയ്ക്കാണ് അപ്പോൾ ഇവിടെ എത്ര ദിവസം ഓവർഡ്യൂ ആയിട്ടുണ്ട് 31 ഡേയ്സ് 31 ദിവസം ഓവർഡ്യൂ ആയിട്ടുണ്ട് കാരണം നമ്മൾ 1 ജൂലൈക്കാണല്ലോ റിപ്പോർട്ട് എടുത്ത് നോക്കണത് അപ്പോൾ ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ഇങ്ങനെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ തന്നെ നമുക്ക് ഈ പർച്ചേസിൻ്റെ കാര്യത്തിലും അതേപോലെ തന്നെ സെയിൽസിൻ്റെ കാര്യത്തിലും നമുക്ക് കിട്ടും അപ്പോൾ ഇത് ഡെയിലി എടുത്ത് നോക്കേണ്ട ഒരു റിപ്പോർട്ടാണ് ആരൊക്കെ കൊടുക്കാനുണ്ട് അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് കിട്ടാനുള്ളതിൻ്റെ റിപ്പോർട്ടും അപ്പോൾ ഈ പാർട്ടികളെയൊക്കെ വിളിച്ച് കോൺടാക്ട് ചെയ്യണം പൈസ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഈ പാർട്ടികളെയൊക്കെ വിളിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യണം നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡേ ബുക്കിൽ പോവാം അപ്പോൾ ഡേ ബുക്കിൻ്റെ റിപ്പോർട്ടുകൾ എടുത്ത് നോക്കാം അപ്പോൾ ഡേ ബുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഗേറ്റ് ഓഫ് ടാലിയിലേക്ക് പോയി അപ്പോൾ ഗേറ്റ് ഓഫ് ടാലിയിൽ ഇതേപോലെ തന്നെ ഡിസ്പ്ലേ സെലക്ട് ചെയ്തിട്ട് എടുത്തു അതിലെ ട്രയൽ ബാലൻസിൻ്റെ അടിയിൽ ഡേ ബുക്ക് എടുത്തു അപ്പോൾ ഇവിടെ ഡേ ബുക്ക് ഫുള്ളായിട്ട് കാണണം വിചാരിക്കുക ജസ്റ്റ് ഒന്ന് F2 അടിക്കുക എസ്കേപ്പ് ചെയ്യുക എൻ്റർ അടിക്കുക ഇപ്പോൾ ഡേ ബുക്കിൽ ഡെയിലി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഡേ ബുക്കാണ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഡേ ബുക്കിൽ വെച്ചിട്ട് തന്നെ എല്ലാ റിപ്പോർട്ടുകളും എടുക്കാൻ പറ്റും അപ്പോൾ അതിന് ചില ടിപ്സുകളും ട്രിക്കുകളും ഒക്കെ ഉണ്ട് ഇപ്പോൾ ഓരോ ഫയൽസും ഇപ്പോൾ ഓരോ ഇപ്പോൾ ഡെയിലി പർച്ചേസിൻ്റെ ആണെങ്കിലും സെയിൽസിൻ്റെ ആണെങ്കിലും എല്ലാ ബില്ലുകളും ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോകണം അപ്പോൾ എന്നുവെച്ചാൽ നമ്മൾ ഓരോന്നിൻ്റെ ബില്ലുകൾ ഓരോ ഫയലുകളുണ്ടായിരിക്കും പർച്ചേസിനൊരു ഫയലുണ്ടായിരിക്കും സെയിൽസിനൊരു ഫയലുണ്ടായിരിക്കും റെസിപ്റ്റിനൊരു ഫയലുണ്ടായിരിക്കും പേയ്മെൻറ്റിനൊരു ഫയലുണ്ടായിരിക്കും അപ്പോൾ അക്കൗണ്ടൻ്റ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എപ്പോഴും പങ്ക്ച്വൽ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഫയലിംഗ് ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഡെയിലി പങ്ക്ച്വൽ ആയിട്ട് ചെയ്തിരിക്കണം ഇപ്പോൾ ഡേ ബുക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പർച്ചേസ് എല്ലാം നമുക്ക് ഫയലുകളിലെല്ലാം ഒതുക്കിയിട്ടുണ്ടോ എല്ലാ പർച്ചേസുകളും വന്നിട്ടുണ്ടോ എന്നുള്ളത് അന്നന്ന് ചെയ്യേണ്ട എല്ലാ പർച്ചേസുകളും ഒന്നും കൂടി നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ ഡേ ബുക്കിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും പേയ്മെൻ്റ് ഉണ്ട് റെസിപ്റ്റ് ഉണ്ട് സെയിൽസ് ഉണ്ട് കോൺട്രാക്റ്റ് ഉണ്ട് എല്ലാം പേയ്മെൻറ്റിൽ എല്ലാം ഡേ ബുക്കിൽ വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇതിൽ നിന്ന് പർച്ചേസ് മാത്രമാണ് സെലക്ട് ചെയ്തിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒരു കീ ഉണ്ട് ഇവിടെ റൈറ്റിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും F4 എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും വൗച്ചർ ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെ വെച്ചിട്ട് വൗച്ചർ ടൈപ്പ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ വൗച്ചർ ടൈപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എല്ലാതും ഇവിടെ കാണിക്കും എല്ലാ വൗച്ചർ ടൈപ്പുകളും ഇവിടെ കാണിക്കും ഇപ്പോൾ ഇതിൽ നിന്ന് പർച്ചേസ് മാത്രമാണ് എടുക്കണമെങ്കിൽ ഇവിടെ വെച്ചിട്ട് പർച്ചേസ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ പർച്ചേസ് എടുത്തിട്ട് എൻ്റർ അടിച്ചു അപ്പോൾ ഇവിടെ പർച്ചേസിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ കാണിക്കുക ഡേ ബുക്കിലാണ് നിൽക്കുന്നത് പക്ഷേ ഡേ ബുക്കിൽ നിന്ന് നമുക്ക് ഓരോന്നും സോർട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഈ പർച്ചേസിൻ്റെ ബില്ലുകൾ ചെക്ക് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഈ പർച്ചേസിൻ്റെ ബില്ലുകളൊക്കെ ഫയലിൽ വെച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇതൊന്നും കൂടി നമുക്ക് ഡെയിലി നമുക്ക് ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കാം ഇനി ഇതേപോലെ തന്നെ നമുക്ക് സെയിൽസ് ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഇവിടെ പർച്ചേസിന് പകരം വീണ്ടും എന്താണ് എടുക്കേണ്ടത് ഇവിടെ വെച്ചിട്ട് F4 സെലക്ട് ചെയ്തിട്ട് എടുത്തു അതിലെന്താണ് സെലക്ട് ചെയ്തിട്ട് എടുക്കേണ്ടത് സെയിൽസ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം അതിലെന്താണ് സെലക്ട് ചെയ്തിട്ട് എടുക്കേണ്ടത് സെയിൽസ് അപ്പോൾ സെയിൽസ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ സെയിൽസ് എടുത്തു അപ്പോൾ ഇവിടെ സെയിൽസിൻ്റെ എല്ലാ ബില്ലുകളും ഇവിടെ കാണിക്കും പിന്നീട് ഓരോ എൻട്രി ചെയ്യുന്ന സമയത്തും നരേഷൻ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം അപ്പോൾ നരേഷൻ വെച്ചിട്ട് എൻട്രീസ് നമുക്ക് സോർട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും ഇപ്പോൾ ഒരു പേയ്മെൻറ്റിൻ്റെ എൻട്രി ആണെങ്കിൽ ഇപ്പോൾ ഡേ ബുക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു ഇപ്പോൾ ഡേ ബുക്കിലാണെങ്കിൽ ഒരു പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് വേജസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേജസിൻ്റെ ഒരു പേയ്മെൻറ്റിൻ്റെ എൻട്രി എടുത്തു എൻട്രി അടിച്ചു
ഇനി ഇപ്പോ ഡാബുക്കിലാണ് നിൽക്കുന്നത് അപ്പോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് ഒന്ന് ചെക്ക് ചെയ്യണം അപ്പോ നമുക്ക് എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസുകളും ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും ഒക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണല്ലോ ഉണ്ടാവുക അപ്പോൾ അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഡാബുക്ക് നമുക്ക് പുറത്തു പോകേണ്ട ആവശ്യമില്ല ഇവിടെ വെച്ചിട്ട് മുകളിൽ ഗോ ടു എന്ന് പറഞ്ഞൊരു കീ ഉണ്ട് ഗോ ടു ക്ലിക്ക് ചെയ്തു ഗോ ടുവിൽ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സെലക്ട് ചെയ്തെടുക്കാം അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓൾട്ട് എഫ് അടിച്ചാൽ മതി അപ്പോൾ ഇവിടെ കാണിക്കും ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട് അതേപോലെ തന്നെ പർച്ചേസ് ഉണ്ട് ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട് ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ട് ഇവിടെ റൈറ്റിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സെയിൽസും കാണിക്കും അതേപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട് ഗ്രോസ് പ്രോഫിറ്റിനെ ബ്രോഡൗൺ ചെയ്തു ഇവിടെ ലെഫ്റ്റിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട് ഇൻഡയറക്റ്റ് ഇൻകം ഉണ്ട് നെറ്റ് പ്രോഫിറ്റ് ഇവിടെ കാണിക്കും ഇനി ബാലൻസ് ഷീറ്റ് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഇതേപോലെ തന്നെ മുകളിൽ ഗോ ടു ക്ലിക്ക് ചെയ്തു ജസ്റ്റ് ബാലൻസ് ഷീറ്റ് സെലക്ട് ചെയ്തിട്ട് എടുത്തു ബാലൻസ് ഷീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തു അപ്പോൾ ലെഫ്റ്റിലാണെങ്കിൽ ഇവിടെ ലയബിലിറ്റീസിൻ്റെ സെക്ഷനാണ് കാണിക്കുക റൈറ്റിലാണെങ്കിൽ അസറ്റ്സിൻ്റെ സെക്ഷനാണ് കാണിക്കുക അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വേറെ റിപ്പോർട്ട് എടുക്കേണ്ട ആവശ്യമില്ല ഡേ ബുക്കിൽ വെച്ചിട്ട് തന്നെ എല്ലാ റിപ്പോർട്ടുകളും ചെക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റും ഇനി മന്ത് എൻഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് അഡീഷണൽ എൻട്രീസും കൂടിയിട്ട് എഴുതണം അതായത് മന്ത് എൻഡിലാകുമ്പോൾ കുറച്ച് പേയബിൾസിൻ്റെ എൻട്രിയും കൂടിയിട്ട് വരും സാലറി റെൻറ്റ് ഇങ്ങനെയുള്ള എക്സ്പെൻസുകളൊക്കെ നമ്മൾ മന്ത് എൻഡിൽ ഒരു പേയബിൾ എൻട്രി ആയിട്ടാണ് ഇടുക കാരണം എന്ന് വെച്ചാൽ ഈ മാസത്തെ സാലറി അടുത്ത മാസമാണ് കൊടുക്കുള്ളൂ പക്ഷേ ഈ മാസത്തെ എക്സ്പെൻസ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ എന്താണ് അതിനെ പേയബിൾ എൻട്രി ആയിട്ട് തന്നെ കാണിക്കണം അപ്പോൾ ഈ സാലറിയെ കുറിച്ചിട്ട് ഞാൻ രണ്ടോ മൂന്നോ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ മന്ത് എൻഡിൽ എങ്ങനെയാണ് സാലറിയും റെൻറ്റും ഒക്കെ കൊടുക്കുക എന്നുള്ളത് നോക്കാം ഇപ്പോൾ വൗച്ചർ സെലക്ട് ചെയ്തിട്ട് എടുത്തു ഇപ്പോൾ ഡേറ്റ് ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ മന്ത് എൻഡ് ലാസ്റ്റ് ഡേറ്റ് 31/5 കൊടുത്തു എൻട്രി അടിച്ചു അപ്പോൾ നമ്മൾ ഈ എൻട്രി ചെയ്യേണ്ടത് ജേണലിലാണ് ചെയ്യേണ്ടത് കാരണം സാലറി ഇപ്പോൾ കൊടുക്കുന്നില്ല സാലറി ബുക്ക് ചെയ്ത് വെക്കണമല്ലോ അടുത്ത മാസമാണ് സാലറി കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ജേണൽ സെലക്ട് ചെയ്തിട്ട് എടുത്തു ഇപ്പോൾ ഇവിടെ സാലറി എന്നുള്ള ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ സാലറി എന്നുള്ള ലെഡ്ജർ സെലക്ട് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ സാലറി ഇപ്പോൾ സാലറി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 12,000 എടുത്തു ഇനി നമ്മൾ ക്യാഷ് ആയിട്ടല്ല കൊടുക്കേണ്ടത് ഇവിടെ എന്താണ് സാലറി പേയബിൾ എന്ന് പറഞ്ഞിട്ടൊരു ലെഡ്ജറാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നുള്ളത് നോക്കാം കൺട്രോൾ എൻ്റർ അടിച്ച് നോക്കാം കറണ്ട് ലയബിലിറ്റി കൊടുക്കാനുള്ള ബാധ്യതയാണ് ഇവിടെ കറണ്ട് ലയബിലിറ്റിക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു ഇത് എൻ്റർ അടിച്ചു എൻ്റർ ഇങ്ങനെയാണ് സാലറി കൊടുക്കേണ്ടത് ഇനി രണ്ടും ഇതേപോലെ തന്നെയാണ് കൊടുക്കേണ്ടത് അപ്പം നമുക്ക് രണ്ടും ഒരേ ഇതിൽ തന്നെ ചെയ്യാം ഇവിടെ വെച്ചിട്ട് വീണ്ടും ഡെബിറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു എൻ്റർ അടിച്ചു ഇവിടെ രണ്ട് സെലക്ട് ചെയ്തിട്ടെടുക്കാം അപ്പം രണ്ട് സെലക്ട് ചെയ്തിട്ടെടുത്തു റെൻറ്റ് ഇപ്പോൾ റെൻറ്റിൻ്റെ എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഒരു 18,000 എടുത്തു അതും എന്തിലേക്ക് തന്നെയാണ് കൊടുക്കേണ്ടത് ഇവിടെ അപ്പോൾ സാലറി പേബിൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എത്രയാണ് എമൗണ്ട് കൊടുക്കേണ്ടത് 12,000 കൊടുത്തു അതേപോലെ തന്നെ ഇവിടെ റെൻറ്റ് പേബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ലെഡ്ജർ ഉണ്ടാക്കാം അപ്പോൾ റെൻറ്റ് പേബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ലെഡ്ജർ ഇല്ല ഇവിടെ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം ഓൾ ടെസ്റ്റ് അടിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം റെൻറ്റ് പേബിൾ അണ്ടർ കറൻറ്റ് ലയബിലിറ്റിയിലേക്ക് കൊടുത്തു എൻ്റർ അടിച്ചു എൻ്റർ അപ്പോൾ ഇങ്ങനെയാണ് ഇത് മന്ത് എൻഡിലാണ് ചെയ്യേണ്ട എൻട്രി എല്ലാം ബുക്ക് ചെയ്ത് വെക്കണ എൻട്രിയാണ് ഇത് ചെയ്യേണ്ടത് ഇത് എൻട്രി അടിച്ചു കഴിഞ്ഞാൽ എന്നാൽ മാത്രമാണ് ആ മാസത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഈ എക്സ്പെൻസ് വരുള്ളൂ അപ്പോൾ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ബാധ്യതയായിട്ട് കാണും ഇവിടെ വെച്ചിട്ട് ഗോ ടു സെലക്ട് ചെയ്തിട്ട് എടുത്തു ബാലൻസ് ഷീറ്റ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം ബാലൻസ് ഷീറ്റ് ഡീറ്റെയിൽ ആയിട്ട് എടുത്തു ഇവിടെ അപ്പോൾ ഇവിടെ ലയബിലിറ്റി സൈഡിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇവിടെ ഇപ്പോൾ കാണിക്കും
rent payable, adepolathana salary payable nu parnitte ivide kaanichirundayikkum. Idu nammude baakyadiyana. Idini next month ilana kodutu theerka. Appo adine enganeyana entry idu annalo nokka. Veendum voucher like poi date select cheyidittu 1/6 select cheyidittu ini kodukkaana cheyyanadu. Appo payment aanu select cheyidittukkanadu. Payment select cheyidittu. ഇനി ഇവിടെ കൊടുക്കേണ്ട ലെഡ്ജർ എന്ന് പറഞ്ഞെങ്കിൽ റെന്റും സാലറി അല്ല കൊടുക്കേണ്ടത് പകരം റെന്റ് പേയബിളും അതേപോലെ തന്നെ സാലറി പേയബിളും ലെഡ്ജറും ആണ് സെലക്ട് ചെയ്തിട്ട് എടുക്കേണ്ടത് ഇവിടെ വെച്ചിട്ട് സാലറി പേയബിൾ സെലക്ട് ചെയ്തിട്ട് എടുക്കാം സാലറി പേയബിൾ അപ്പോൾ ഇവിടെ സാലറി പേയബിൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പെൻഡിംഗ് എമൗണ്ട് ആയിട്ട് ഇവിടെ കാണിക്കും 24,000 എന്ന് ഇവിടെ കാണിക്കും ഇവിടെ വെച്ചിട്ട് 24,000 കൊടുക്കാം എൻട്രി അടിച്ചു അതേപോലെ തന്നെ വീണ്ടും ഇവിടെ എന്താണ് കൊടുക്കേണ്ടത് വീണ്ടും ഇവിടെ ഡെബിറ്റ് സെലക്ട് ചെയ്തിട്ട് എടുത്തു റെന്റ് പേയബിൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എടുക്കാം റെന്റ് പേയബിൾ സെലക്ട് ചെയ്തിട്ട് എടുത്തു റെന്റ് പേയബിൾ എത്രയാണ് 18,000 എൻട്രി അടിച്ചു ഇവിടെ ബാങ്ക് കൊടുക്കാം ചെക്ക് ആയിട്ടാണോ അല്ലെങ്കിൽ ക്യാഷ് ആയിട്ടാണോ എന്നുള്ളതിനാണെങ്കിൽ ഇവിടെ ബാങ്ക് സെലക്ട് ചെയ്തതിന് ശേഷം നരേഷൻ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം ഈ എൻട്രി അടിച്ചു കഴിഞ്ഞതിന് ശേഷം സേവ് ചെയ്യാം അപ്പോൾ മന്ത് എൻഡിൽ നമ്മൾ സാലറിയും റെൻറ്റും ഇങ്ങനത്തെ എക്സ്പെൻസുകളൊക്കെ ബുക്ക് ചെയ്യണ എൻട്രിയാണ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഓരോ ഡേറ്റിലും നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ബാക്കപ്പ് എടുക്കുക എന്നുള്ളത് എന്താണ് ബാക്കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ അതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നതിൻ്റെ ഒരു കോപ്പി എടുത്തു വയ്ക്കുകയാണ് കാരണം എന്താ വെച്ചാൽ ഫയലാകുമ്പോൾ പല ഡാമേജുകളും ഉണ്ടായിരിക്കും നമ്മുടെ ഡാറ്റ പല കാരണങ്ങൾ കൊണ്ടും നമ്മൾക്ക് മിസ്സായിട്ട് പോകാം ഒരു പവർ ഫെയിലിയറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിസ്റ്റത്തിൻ്റെ ഒരു കംപ്ലൈൻറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഡെയിലി നമ്മൾ ബാക്കപ്പ് എടുത്തു വയ്ക്കണം അപ്പോൾ എന്നിട്ട് നമുക്ക് ആ ഡാറ്റ മിസ്സായി ആ ഡാറ്റ മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫയൽ നമ്മൾക്ക് റീസ്റ്റോർ ചെയ്യാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് ബാക്കപ്പ് എടുക്കുക എന്നുള്ളത് നോക്കാം അപ്പോൾ ബാക്കപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മുകളിൽ നോക്കിക്കഴിഞ്ഞിട്ട് മനസ്സിലാവും ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഡാറ്റയാണ് സെലക്ട് ചെയ്തിട്ട് എടുക്കേണ്ടത് അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഡാറ്റ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇവിടെ ബാക്കപ്പ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും ഇവിടെ ബാക്കപ്പ് എടുത്തു ഇവിടെ ബാക്കപ്പ് എടുത്തു ഇപ്പോൾ ഇവിടെ ബാക്കപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണിക്കും ബാക്കപ്പ് ഡെസ്റ്റിനേഷൻ പാത്ത് എന്നുകൊണ്ട് ഇവിടെ കാണിക്കും എവിടേക്കാണ് ബാക്കപ്പ് എടുക്കേണ്ടത് എന്നാണ് ഇവിടെ കാണിക്കേണ്ടത് അപ്പോൾ ഇവിടെ നമുക്ക് ഫോൾഡറിൻ്റെ പേര് നമുക്ക് ഇവിടെ കൊടുക്കാം ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ റൈറ്റിൽ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണിക്കും സ്പെസിഫൈ പാത്തും ഉണ്ട് അതേപോലെ തന്നെ സെലക്ട് ഫ്രം ഡ്രൈവും ഉണ്ട് നമ്മുടെ പാത്ത് നമുക്ക് ഒന്നുകിൽ സ്പെസിഫൈഡ് ഒന്നുകിൽ നമുക്ക് സ്പെസിഫൈ ആയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഡ്രൈവിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് എടുക്കാം ഇപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നതെന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഡി കോളൻ സ്ലാഷ് ശ്യാമ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോൾഡറാണ് ഓൾറെഡി ഇതുണ്ട് ഇല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം നമ്മൾ എൻ്റർ അടിച്ചു ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ചു എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കും കമ്പനി നെയിം ഏത് ഫയലാണ് ബാക്കപ്പ് എടുക്കേണ്ടത് നമുക്ക് ഇതിന്ന് ഓൾറെഡി നമുക്ക് ഏത് ഫയലാണെങ്കിലും നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ ബാക്കപ്പ് എടുക്കണമെന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ ഡെമോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെയാണ് ഞാൻ ബാക്കപ്പ് എടുക്കണത് ഇപ്പം ഡെമോ എന്ന് പറഞ്ഞ കമ്പനി സെലക്ട് ചെയ്തിട്ടെടുത്തു എൻ്റർ അടിച്ചു പിന്നെ ഇപ്പോൾ ഒന്ന് മാത്രമേ വേണ്ടു വെച്ചെങ്കിൽ ഇവിടെ എൻഡോഫിസ്റ്റ് എടുക്കാം അല്ലെങ്കിൽ എത്ര കമ്പനികളാണെങ്കിൽ ഇവിടെ വീണ്ടും സെലക്ട് ചെയ്തിട്ടെടുക്കാം ഇപ്പം ഞാൻ എൻഡോഫിസ്റ്റ് എടുത്തു എൻ്റർ അടിച്ചു എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സേവ് ചെയ്തു ഇപ്പോൾ ബാക്കപ്പ് എടുത്തു വെച്ചു ഇനി ഈ കമ്പനി ബൈ ചാൻസ് ഡെലിറ്റ് ആയി പോയി എന്ന് വിചാരിക്കാം അല്ലെങ്കിൽ ഈ കമ്പനി മിസ്സായി പോയി അപ്പോഴാണല്ലോ നമുക്ക് റീസ്റ്റോർ ചെയ്യേണ്ടി വരിക അപ്പോൾ ഡെലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കമ്പനി ആദ്യം സെലക്ട് ചെയ്തിട്ടെടുക്കാം ഇവിടെ മുകളിലെ കമ്പനി എന്നുള്ള ഓപ്ഷനിൽ പോയി ആ കമ്പനി ആദ്യം സെലക്ട് ചെയ്തിട്ടെടുക്കുക സെലക്ട് കമ്പനിയിൽ പോയി സെലക്ട് കമ്പനിയിലെടുത്തു അതിലെ ഡെമോ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയായിരുന്നു അപ്പോൾ ഇവിടെ ഡെമോ എന്ന് പറഞ്ഞ കമ്പനി സെലക്ട് ചെയ്തിട്ടെടുത്തു എൻ്റർ അടിച്ചു ഇവിടെ പാസ്വേഡ് കൊടുക്കാം ഇപ്പോൾ ഡെമോ എന്നുള്ള കമ്പനി ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഈ കമ്പനി ഡെലിറ്റ് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ ഡെലിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഇവിടെ വെച്ചിട്ട് ഇപ്പോൾ ഡെലിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കമ്പനിയുടെ അവിടെ എടുത്തു ഓൾട്ടർ സെലക്ട് ചെയ്തിട്ടെടുക്കാം ഓൾട്ടർ എടുത്തു അതിൽ ഡെമോ എടുത്തു ഇവിടെ വെച്ചിട്ട് ഈ കമ്പനി ഡെലിറ്റ് ചെയ്യണമെങ്കിൽ ഓൾട്ട് ഡി പ്രസ് ചെയ്താൽ മതി യെസ് കൊടുത്തു യെസ് കൊടുത്തു ഇപ്പോൾ ആ കമ്പനി ഡെലിറ്റായി പോയി പക്ഷേ നമുക്ക് ഈ കമ്പനി ഡെലിറ്റ് ആയി പോയി കഴിഞ്ഞാൽ പ്രശ്നമില്ല കാരണം നമ്മളിതിൻ്റെ ബാക്കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഡെലിറ്റ് ആയി പോയി കഴിഞ്ഞാൽ ചെയ്യേണ്ടതാണ് എന്താ റീസ്റ്റോർ എന്നുള്ളത് അപ്പോൾ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കമ്പനി ഡെലിറ്റ് ചെയ്തത് അപ്പോൾ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഇവിടെ ഡാറ്റയിലേക്ക് പോയി ഇവിടെ റീസ്റ്റോർ സെലക്ട് ചെയ്തിട്ടെടുത്തു അപ്പോൾ റീസ്റ്റോർ സെലക്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഡ്രൈവിലേക്കാണ് വരിക അപ്പോൾ ഇവിടെ ചോദിക്കും ഏതിലേക്കാണ് റീസ്റ്റോർ ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു പാത്ത് ഉണ്ട് നമുക്ക് പാത്ത് വേണമെങ്കിൽ ഇവിടെ മാറ്റി കൊടുക്കാം അപ്പോൾ ഇവിടെ കമ്പനി നെയിം ഏത് കമ്പനിയുടെ ആയിരുന്നു
ഏത് കമ്പനിയാണ് റീസ്റ്റോർ ചെയ്യേണ്ടത് എന്നുള്ളത്. ഇവിടെ മോളിലെ റീസ്റ്റോർ ഡെസ്റ്റിനേഷൻ പാത്ത് എവിടേക്കാണ് റീസ്റ്റോർ ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ കാണിക്കും. ഇവിടെ കമ്പനി നെയിം, ഇവിടെ ഏത് ഇതിലാണ് ഇത് കിടക്കണത്, ഏത് ഡ്രൈവിലാണ് ഇത് കിടക്കണത്. അപ്പോൾ ഇവിടെ റൈറ്റിൽ ഒരു ഓപ്ഷൻ കാണിക്കും സ്പെസിഫൈ പാത്ത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ സ്പെസിഫൈ പാത്ത് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ ഡി കോളൻ ശ്യാമേലായിരുന്നു ബാക്കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ആ ഫയൽ ഇവിടെ കൊടുക്കാം. ഡി കോളൻ / ശ്യാമ എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്തിട്ടെടുക്കാം. എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും ഡെമോ. ഡെമോ എന്നുള്ള കമ്പനിയായിരുന്നു ബാക്കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ആ കമ്പനി ഡെലിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വെച്ചിട്ട് വീണ്ടും ഈ കമ്പനി റീസ്റ്റോർ ചെയ്തിട്ട് എടുക്കാം. എൻ്റർ അടിച്ചു. ഇവിടെ എൻഡ് ഓഫ് ലിസ്റ്റ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. എൻ്റർ അടിച്ചു. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഈ ബാക്കപ്പ് ഡെയിലി ബാക്കപ്പ് എടുക്കണം. എന്നാൽ മാത്രമാണ് എന്തെങ്കിലും കാരണവശാൽ ആ ഡാറ്റ മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ആ ഫയലിനെ റീസ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡെയിലി ഒരു അക്കൗണ്ടൻ്റ് ചെയ്തിരിക്കണം. ഇതിനു മുമ്പ് ഞാൻ ഒരു അക്കൗണ്ടൻ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട്, അതേപോലെ തന്നെ അക്കൗണ്ടൻ്റ് ജോബ് ഇൻ്റർവ്യൂ ടിപ്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ട് വീഡിയോസ് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.